Hello, fiction team. So, Supermax in my support, my Cleopatra. Hello, I don't know if you can see it. I don't know if you can see it. ഏത് ടീമാണ് കയറാനുള്ളത്? ഒറ്റ മിനിറ്റോടുണ്ട്. എത്ര ടീമുകൾ? ഒറ്റ മിനിറ്റോടാണ് ഉള്ളത് കയറാനുള്ളത്. എത്ര ടീമുകൾ? നോക്കട്ടെ. 72 പേര് കയറിയിട്ടുണ്ട്. ഏതൊക്കെ ടീമാണ് കയറാനുള്ളത്? സ്ലോട്ട് നമ്പർ 7 എവിടെ പോയി? 7 ആരും ഇല്ലടാ. ഒരു ടൂർണമെന്റിനെങ്കിലും കൃത്യമായി സമയത്ത് എത്തിക്കൂടെ? 12 ൽ രണ്ട് പേര്. എത്ര ടീമുകൾ ഇവിടെ കളിക്കാൻ തയ്യാറായിട്ട് നിന്ന്? അന്നേരം വന്ന് കളിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ ടോപ്പ് 8 ലേക്ക് എത്തുക. അവസാനം കളിക്കാൻ കയറുന്ന സമയമാകുമ്പോൾ കളിക്കാൻ കയറാതിരിക്കുക. അടിപൊളി.
നൈസ് ആയിട്ടുണ്ട്. ടൈമിൽ തന്നെ അജേഷ് ലൈവ് ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയോപാട്ര ഹലോ, ഞാൻ കണ്ടു കേട്ടോ മെസ്സേജ്. മറ്റേ ഷീൽഡ് മോഡ് ഓൺ ആയി കിടന്ന സമയത്തായിരുന്നു അത് സംഭവിച്ചത് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എഴുപത്തി ഒൻപത് പേര്, സ്ലോട്ട് നമ്പർ 13 ആരും എത്തിയിട്ടില്ല, സ്ലോട്ട് നമ്പർ 7 ആരും എത്തിയിട്ടില്ല. എന്താണ് മോനെ ഇത്, എന്താണിത്, എന്താണിത്, എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട് ടീമുകൾ ടൂർണിക്ക് കളിക്കാൻ തയ്യാറായിട്ട് ഒരുപാട് ടീമുകൾ നിൽക്കുമ്പോഴാണ് വന്ന് രജിസ്റ്റർ ചെയ്ത് കയറിയതിന് ശേഷം അവർ കയറാൻ കയറാതെ പോകുന്നത്. കൊള്ളാം, എന്തായാലും ഒരു ടൂർണമെന്റിന് ഇങ്ങനെ തന്നെ കളിക്കണം ടീമുകളില്ലേ. വളരെ മനോഹരമായിട്ടുള്ള കളി തന്നെയാണ് കാഴ്ചവെക്കുന്ന ടീമുകൾ. എന്തിനു വേണ്ടിയാണ് ഇവർ ഈ ടീം ഇത് വന്ന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു ടൂർണമെന്റിൽ അതിൻ്റെതായ രീതി കളിക്കണ്ടേ? ഏത് ടീമുകളാണ് അജയ് വന്ന് ഈ കയറാനുള്ള ടീമുകൾ കയറിയ ടീമുകളാണ്? സ്ലോട്ട് നമ്പർ 7 ആരാണ്? സ്ലോട്ട് നമ്പർ 13 ഒരാള്, സ്ലോട്ട് നമ്പർ 11 രണ്ടു പേര്. എന്താണ് ഇത്? 13 ആരും ഇല്ലേ? 13 ആരും ഇല്ലെന്നാ തോന്നുന്നത്, എല്ലാരും ഇറങ്ങിപ്പോയി. എന്താണ് ഇത്, എന്താണ് ഇത്? 7 ഇല്ല, 1. അജേഷേ ഇത് എന്താണ് ഇത്? ഒരു ടൂർണമെന്റ് കളിക്കാൻ സ്റ്റൈൽ കണ്ടില്ല. സ്ലോട്ട് നമ്പർ 7 ആളില്ല, 13 ആളില്ല, 11 രണ്ടുപേര്, 14 രണ്ടുപേര്. എന്താണ് ഇത്, എന്താണ്? 24 രണ്ടുപേര്. ഇവരൊക്കെ ഒരു ടൂർണമെന്റ് കളിക്കുന്ന ലാഘവത്തോടെ തന്നെയാണ് കളിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ടോ? സ്ലോട്ട് നമ്പർ 1 രണ്ടുപേര്. എന്താണിത്, വളരെ മോശം. അല്ല എന്താ പറയാ, വളരെ മോശം. ടൂർണമെന്റ് കളിക്കുന്നതിന് അതിൻ്റെ രീതിയിൽ കളിക്കേണ്ടത്. എന്താണ് ഇവന്മാർ കാണിക്കുന്നത്? ആ നോക്കാം, ഇവിടെ എവിടെയൊക്കെയാണ് ടീമുകൾ ഇറങ്ങുന്നതെന്ന് നോക്കട്ടെ. ആദ്യം ലാസ്റ്റ് മിനിറ്റ് കയറാൻ നിന്നായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ അത് വെയിറ്റ് ടൂർണമെന്റിലൊക്കെ പക്ക പക്ക ടൈമിംഗ് ആണ്. ബാക്കിയുള്ളത് കൂടെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നും ഇല്ല. ടൂർണമെന്റ് ഇതുവരെ കളിക്കാത്ത ടീമുകളാണ്. ഒരു ടൂർണമെന്റിന് അതിൻ്റെതായ ഒരു ഇത് കൊടുക്കണ്ടേ? ഇതിൻ്റെ ലിങ്ക് ഒന്ന് അവരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളൂ. ടീമുകളൊക്കെ എവിടെ ഇറങ്ങുന്നതെന്നൊന്ന് നോക്കിയിട്ട് കൂടെ ഓടി വരാം. എവിടെ ആയിരിക്കും ഇറങ്ങുന്നതെന്തോ. ഓക്കെ, ഇവിടെ രണ്ട് ടീമുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. യു കെ സുള്ളി ആൻഡ് ലോർഡ് അസാസിയൻ, RBZ ജോക്കർ, ലോർഡ് ഇൻസൈനും കൂടെ ഇവിടെ ഇറങ്ങുമ്പോൾ അവരോടൊപ്പം തന്നെ ഉള്ള ടീം ഏതെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ റോവ് ജി ടീം, TZ സോള്, FMB സ്കള്, BZ മാക്സുമാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഒന്ന് ഒരു ടോപ്പ് വ്യൂ നോക്കാം. ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. രണ്ടുപേരും രണ്ട് ദിക്കിലായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം സേഫ് കളിക്കാൻ പറ്റിയ ഒരു ലെവലിലാണ്. ലൂട്ടിയിട്ട് പതുക്കെ അടിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ട്. ഇവരുടെ അടുത്തും ആരുമില്ല. അപ്പം ഇനിയിപ്പോൾ പോച്ചിങ്കി ഒന്ന് കറങ്ങി ഇറങ്ങിയൊക്കെ തിരിച്ചു വരാമെന്നും പറഞ്ഞുകൊണ്ട് പോച്ചിങ്കി ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, പോച്ചിങ്കിയിൽ ആകെ ഇറങ്ങിയിരിക്കുന്ന ഒരു ടീമാണ്. ഒരു ടൂർണമെൻറ്റ് സകല ഇത് മാവായിച്ചുകൊണ്ട് പോച്ചിങ്കിയിൽ ഇറങ്ങിയിരിക്കുന്ന ഒരേ ഒരു ടീം. എന്നാൽ റസോക്കിൽ ഒരു യുദ്ധ കളമാകുമെന്ന് തോന്നുന്നുണ്ട്. അർജുൻ ഹരീഷൽ, ഹായ് അർജുൻ ഹരീഷ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അർജുൻ. നമുക്ക് നോക്കി വരാം. 9 വരെ ഞാൻ ലൈവ് കാണും. ഞാൻ ലൈവ് കാണും ഒരു 9:15. റൂമും ട്രെയിൻ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നീ റൂം കളിക്കാൻ പോക്കോ, പ്രശ്നമൊന്നുമില്ല. നോ സീൻ. അപ്പൊ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ടീം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ തൊട്ടടുത്ത് ഇറങ്ങിയിരിക്കുന്ന ആൾട്ട് ഷിബു ആൻഡ് EXT ഗൺ DP, EXT ഇമ്മാനുവൽ. ഒരു വണ്ടി എടുത്തിട്ട് നൈസായിട്ട് ഇവിടെ നിങ്ങൾ പോയി. ഇവിടെ വന്ന് ഇറങ്ങിയ പാടെ അടി നടന്ന് എവിടെയാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടെയാണ് അടി നടന്നിരിക്കുന്നത്. RMB ഡ്യൂഡാണ് നോക്കാതിരിക്കുന്നത്. ഡ്യൂഡിനെ വണ്ടി ഇടിച്ചിട്ടാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതോ എന്ത് പറ്റിയാന്നറിയത്തില്ല. ആരോ അടിച്ചിട്ടാണെന്നാണ് നമുക്ക് തോന്നുന്നത്. 80 പേരുള്ളതിനകത്ത് ഫസ്റ്റ് നോക്ക് ഇത് തന്നെയാണ്. എന്നാൽ ഇവിടെ റിവൈവിങ് കഴിഞ്ഞിരിക്കുന്നു, വണ്ടിയിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോ ഇവർ ഇവിടെ ഇവരാരാണ് അടിച്ചത്? എങ്ങ ഓ കിട്ടിയ ഒരു ഗണ്ണ് വെച്ചിട്ട് അടിച്ചിട്ട് ഓടിയാണ് പോയോ എന്ന് തോന്നുന്നുണ്ട്. 10 വാച്ചിങ്. ഓക്കെ, പോളി നൈസ് ആയിട്ടുണ്ട്. മാക്സിമം നമ്മുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തരാം എല്ലാ ഗ്രൂപ്പിലും. ഓക്കെ, ക്ലിയോപാട്ര വിർച്വൽ ഹക്ക്. ഓക്കെ, നമുക്ക് നോക്കാം ഇവരൊക്കെ എവിടത്തേക്കായിരിക്കും പോകുന്നത്. നോക്കുമ്പോ ത്രിലോ ക്ലൗണും ത്രിലോ ഗോട്ടും NGS അലക്സാണ്ടറുമാണ് ഇവരുടെ ഒരു സെറ്റായിട്ട് നിൽക്കുന്നത്. ഇവർ മാത്രമാണല്ലോ ജോർജോ പോൾ കണ്ടെയ്നറിൻ്റെ അടുത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ EXT ഇമ്മാനുവലും ഗണ്ണും ടീമും ഒക്കെ ആയിട്ട് ഈ സൈഡിൽ കൂടെ അങ്ങ് പോകുന്നുണ്ട്. അത് നോക്കാം നമുക്കത് എവിടെയാണ്. അവർ അപ്പുറത്ത് കയറി ലൂട്ടിയതിന് ശേഷം ഇങ്ങോട്ട് വരാനുള്ള നോക്കുമ്പോൾ നമ്മുടെ LTS അജുവും അജേഷ് ഡെഡ് ഷോട്ട്.
LTS JJ അപ്പോൾ അവരുടെ ടീമൊക്കെ കൂട്ടത്തിൽ ഇവിടെ കളിക്കുന്നുണ്ട് എങ്കിലും കുറച്ച് സെറ്റ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് വരാം. ഡി സൈഡ് മാക്സിന്റെ അടുത്തേക്ക് പോയിട്ട് വരികയാണെങ്കിൽ അവരും കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, എന്നാ വലിയ ഗ്യാപ്പൊന്നും അല്ല. ഒരു ടീമുകളും അടുത്തടുത്ത് ഇവിടെ സവേർണയിലേക്ക് ഒന്ന് ഓടി പോയിട്ട് വരാം. LTS ബീസ്റ്റും ഒട്ടറ്റോ പയ്യും കൂടെയാണ് നിൽക്കുന്നത്. അവർ അടുത്തേക്ക് IG ട്രിഗർ ഓൾ ഓക്കെ. IG ട്രിഗറിന് വേണ്ടി ഓ സ്നൈ മോനെ ഷോട്ട് ഗണ്ണാണ്, ഒരു രക്ഷയുമില്ല. ഒറ്റ ഷോട്ടിൽ അവിടെ തീർക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങോട്ടാണ് ഒരടിയും കൂടെ കിട്ടിയ താഴെ ഞാൻ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. ഓടി അവന്റെ അടുത്തേക്ക് തന്നെ വന്നിരിക്കുന്നു. ഓ ആ ടീമിന് 24-നെ അവരടിച്ച് തീർത്തിരിക്കുകയാണ് ആദ്യം തന്നെ. എന്നാൽ ഇവിടെ ഡി സൈഡ് മാക്സിന്റെ ഒക്കെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു നോക്ക് വീണ് കിടപ്പുണ്ട്. എവിടെയാണെന്ന് നോക്കി വരാം. ഡി സൈഡ് മാക്സ് മാത്രമാണ് നോക്കാതിരിക്കുന്നത്. മാക്സ് അവർ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർ ഓടി എത്തുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എത്തുമോ? എത്തില്ല, വളരെ ദൂരെയാണ്. ആരെങ്കിലും ഒരാള് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അവർ ഒരുമിച്ചാണ് കയറി വരുന്നത്, ഒറ്റയ്ക്കല്ല വരുന്നത്, ഒരുമിച്ച് കയറി വരുന്നുണ്ട്. അത് തന്നെയാണ് വേണ്ടത്, അങ്ങനെ തന്നെ വേണം. IG ട്രിഗർ ഓൾ എവിടെ ഓൾ എവിടെ അവൾ എവിടെയെന്ന് നോക്കട്ടെ. ഓളിനെ നോക്കി വരാം. ഓൾ ടീം എവിടെ? ഓൾ ടീം എവിടെ? ഓൾ ടീം എവിടെ? ഈ ത്രിലോക്സിന്റെ വിക്കി എങ്ങനെയാണ് സ്ലോട്ട് നമ്പർ 14-ലായി പോയത്? 12-ലും 14-ലും ആയിട്ട് മാറി മാറിയാണ് അല്ലോ നിൽക്കുന്നത്. എന്താണ് സംഭവം? ഓളിനെ നോക്കുവാണെങ്കിൽ ഓള് ക്രിമിനൽ വൈറ്റ് ചെയ്യും, റേസർ വൈറ്റ് ചെയ്യും, സ്മോക്കും ഹൊററും കൂടെ ഉണ്ട് നിൽക്കുന്നത്. അവർ മാത്രമാണ് പോച്ചിങ്ങിൽ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു വിട്ടു കേട്ടോ, അവിടെ അവർ ഒരൊറ്റ ടീമാണ് അവിടെ ഇറങ്ങിയിരിക്കുന്നത്. വിങ്സ് ഈഗിൾ, വിങ്സ് ഗ്ലാഡി, വിങ്സ് ഓസ്റ്റിനും ഗ്ലോറും ഗോറ്, വിങ്സ് ഗോറ്, ഈഗിള്, ഓസ്റ്റിൻ, ഗ്ലാഡി, ഗ്ലാഡ്മി. ഓക്കെ, ഇവരുടെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു ടീം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ടീം ഏതാണെന്ന് നോക്കുവാണെങ്കിൽ സ്ലോട്ട് നമ്പർ 11-ആണ്. അവർ രണ്ടുപേരേ ഉള്ളൂ, റാക്സസസും TRX ഡെമ്മനും. ഡെമനോ സിയൂസും? സിയൂസെന്നാണോ എഴുതിയേക്കുന്നത്? സിയൂസും ഡിമോണും. TRX സിയൂസും TRX ഡിമോണും ആണ് നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് ഈ ഓടിക്കയറുന്ന ഈ കണ്ണും ഇത് കാണാതുള്ള ഒരു ഓട്ടം ഇവരെ ഓപ്പണിൽ നിന്നുകൊണ്ട് അടിക്കുന്നു. ഒരു രക്ഷയില്ല. ഇവിടെ നോക്കുക, വളഞ്ഞു കളിക്കുകയാണ്. നോക്കട്ടെ ഫ്രാഗ് ഗ്ലിച്ച് എവിടെ? ഒരു നൈസ് അടി കാണാൻ പറ്റും. ലൈഫ് അടിച്ചുകൊണ്ടിരിക്കുന്ന ചാടി കൊള്ളാം. സ്ലോട്ട് നമ്പർ 20 അവിടെ 11-മായിട്ടുള്ള ഫൈറ്റിൽ 11-നെയും ഫൈറ്റിൽ എടുത്ത് മൊത്തത്തിൽ എടുത്ത് വിടുന്നു. അപ്പൊ നമുക്കൊന്ന് 10-ലേക്ക് ഒന്ന് ഓടിപ്പോയിട്ട് വരാം. ഇവിടെയാണ് അടുത്തൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. അവിടെ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കൊറ്റയ്ക്കാണോ? അല്ല, അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. സ്ലോട്ട് നമ്പർ 10-ഉം അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. 13 ഫ്രാഗ് ഗ്ലിച്ച് എവിടെ? ഫ്രാഗ് ഗ്ലിച്ചിന്റെ സ്ലോട്ട് നമ്പർ പറയാമെങ്കിൽ വളരെ വേഗമായിരുന്നു ബ്രോ, കാരണം എൻ്റെ സ്ലോട്ട് ലിസ്റ്റ് ഇല്ല, അതാണ് മെയിൻ. ഫ്രാഗ് ഇതാണോ? സഞ്ജു മാനിയാക്ക് ജോജോ വിസാഡ് ഇതാണോ ഫ്രാഗിന്റെ ടീം? എനിക്ക് ഏത് ക്ലാനാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഏത് സ്ലോട്ട് നമ്പരെങ്കിലും പറഞ്ഞു തന്നാൽ നമുക്ക് അത് നോക്കി നിങ്ങൾക്ക് വളരെ വേഗം ടീമുകളെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ടീമുകളെ നിങ്ങൾ സപ്പോർട്ടുമായിട്ട് വരുമ്പോൾ കാണിച്ചു തരാൻ പറ്റും. വിങ്സിന് EXP പ്രീസ്റ്റ് ഫുൾ സപ്പോർട്ട്. ഇത് നമ്മുടെ റൂമല്ല, EXP പ്രീസ്റ്റേ. സ്ലോട്ട് നമ്പർ പറയുക. വിങ്സ് ഗ്ലാഡ്മിയും വിങ്സ് ഓസ്റ്റിനും ഗോറും ഈഗിളും കൂടെ ഉള്ള ഒരു ഫൈറ്റാണ് നമ്മൾ ആദ്യം കണ്ടത്. അവരൊരു രണ്ടുപേരുടെ അതൊരു ഡിയോ ടീമിനെ അവർ വൈപ്പ് ചെയ്തതിന് ശേഷമുള്ള ഒരു നിപ്പാണ് അവരുടെ. അവർ വളരെ സേഫാണ്, അവരുടെ അടുത്ത് ആരുമില്ല. എന്നാൽ നമുക്ക് ഇവിടത്തേക്കൊന്ന് പോയി വരാം. ഫ്രാഗ് ഗ്ലിച്ച്, ഫ്രാഗ് ഗ്ലിച്ചിനകത്തുണ്ടോ? ഫ്രാഗ് ഗ്ലിച്ച് TR. ഓക്കെ, ഫ്രാഗ് ഗ്ലിച്ച് TR ആരുടെ ആയാലും ഫുൾ സപ്പോർട്ട്. ഫ്രാഗ് ഗ്ലിച്ച് TR-നോടൊപ്പം അവരുടെ ടീമുകൾ മൊത്തം ഉണ്ട്. അവരെവിടെയാണെന്ന് അറിയില്ല. ഫ്രാഗ് ഗ്ലിച്ച് TR. ഓക്കെ, പക്ഷേ നിനക്കത് കോപ്പി പേസ്റ്റ് സെറ്റാക്കി വെച്ചേക്കുവാണോ എന്നാണ് അല്ലേ? സെറ്റാക്കി വെച്ചേക്കുവാണോ? അല്ല, പിന്നെ അവനോടാണ് കളി. അപ്പോൾ ഫ്രാഗ് ഗ്ലിച്ച് ഒറ്റയ്ക്കൊരു വണ്ടി എടുത്തുകൊണ്ട് അവരുടെ ടീമിനെ കൂട്ടാനായിട്ടുള്ള ഒരു പോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ബ്രോ, ടൈപ്പ് ചെയ്യുന്നേ? പിന്നെ ഇത്ര വേഗം ടൈപ്പ് ചെയ്യാം? നീ ആര്? തള്ളി നീ അങ്ങ് മറിക്കണം കേട്ടോ. നമുക്ക് നോക്കട്ടെ ഇത് എവിടെയാണ് ബാക്കിയുള്ള ഒരു ടീമുകളും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഒറ്റ ടീമാണ് അടുത്ത് നിൽക്കുന്നത്, ബാക്കി എല്ലാ ടീമുകളും ഓടി കയറുന്നതേ ഉള്ളൂ. ഫൈറ്റ് എടുക്കുന്നുണ്ട്, പക്ഷെ ഒരടി പോലും കൊള്ളുന്നില്ല. ഇവന്മാരടിക്കുന്നത് എവിടെയാണ് ഈ അടി പോകുന്നതെന്ന് അറിയില്ല. സ്ലോട്ട് നമ്പർ 10 രണ്ടുപേരെയും നിൽക്കുകയാണ്. അവർ മൂന്ന് പേരുണ്ട്, എന്നാൽ പെരക്കകത്തേക്ക് ഒരു ബോംബ് ഇട്ടാൽ തീരാവുന്ന വിഷയമുള്ള, എന്നാൽ ആ ബോംബ് വീണിരിക്കുന്നു.
എന്നാൽ ഒന്നും സംഭവിച്ചില്ല ആ ഒരു ബോംബിനകത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളുടെ ലൈഫ് പോലും കുറഞ്ഞിട്ടില്ല. ഫ്ലോട്ട് നമ്പർ ടെന്നിന്റെ രണ്ട് പേരാണ് അവിടെ നോ ഇതായി കിടക്കുന്നത്. ഇവിടെ ആർ ബി സെഡ് ജോക്കറിന് എന്താണ് പറ്റി ഇത്രയും ലൈഫ് പറയാൻ പറ്റില്ല. ആദ്യത്തെ ഗ്രൻ ഫ്ലോട്ട് 14 ഞാൻ കാണിച്ചു തരാം. ഫ്ലോട്ട് ടെന്നുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ ഡി സെഡ് സോൾ 1 HP ആവുമ്പോഴത്തേക്ക് അവർ ഓടിക്കുകയാണ്. എന്റെ മോനെ, അവിടെ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്. ആ ഒരു പൊരിഞ്ഞ അടിയുടെ ഭാഗമായിട്ട് ഒരു നോക്ക് പോലും വീണില്ല. അത്യാവശ്യം ലൈഫ് കുറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഫ്രാഗിനെ ഞാൻ നോക്കിത്തരാം ഒറ്റ മിനിറ്റ്. അവിടുത്തെ ഞാൻ ഓടി കയറുന്നുണ്ട് നമുക്ക് നോക്കാൻ. ഒരാൾ മാരകമായ ഒരു രംഗം നമുക്കാണ്. ഓഡിയൻസിനെ രണ്ടുപേരെ നോക്കാതിരിക്കുന്നു. ഇനിയിപ്പോ എന്താകുമോ ചെയ്യേണ്ടിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ രണ്ട് നോക്കാണ് വീണിരിക്കുന്നത്. അവിടെ അപ്ലൈയിങ് ബാൻഡേജിന് മുമ്പ് അവനെ തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നോക്കേണ്ടതെന്ന് നമുക്ക് തോന്നുന്നത്. ഫ്ലോട്ട് നമ്പർ 5 മൂന്ന് പേരും നോക്കായിരിക്കുകയാണ്. എന്നാൽ അവിടെ രണ്ടുപേര് മാത്രം നോക്കായിരിക്കുന്ന ഒരു ടീമാണ്. ഡി സൈഡ് മാക്സിന് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ഞാൻ മെസ്സേജ് കണ്ടില്ല. സ്ലോട്ട് 15 സ്പെക്ക് ചെയ്യ് ബ്രോ. ഓക്കെ ഒക്കെ ചെയ്യാം. ഒരു ഫൈറ്റ് അല്ലേ നമുക്ക് പ്രധാനം. നിങ്ങളുടെ എല്ലാ ടീമുകളെയും കാണിക്കണമെങ്കിൽ കൂടി നമുക്ക് ഓരോ ഫൈറ്റും നമുക്ക് മിസ്സാവാതെ എടുക്കണം എന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം. ഞാൻ റൂം കയറാൻ പോകണം. 9:15 സ്റ്റാർട്ട്. ഓക്കെടാ 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 റൂമിൽ കയറി. ഇവിടെ ഡി സൈഡ് മാക്സിന്റെ ഒരു ബോംബ് ഒറ്റ ബോംബിൽ അവിടെ തീർന്നേനെ. എന്നാൽ അത് സംഭവിച്ചില്ല. ഇവിടെ തീരുന്നു ഡി സൈഡ് മാക്സിനെയും അടിച്ചിരുന്നുണ്ട് ആർ ബി എസ് ജോക്കർ ഫുൾ ഓൺ ഫുൾ പവർ. ഒരു രക്ഷയുമില്ല. സ്ലോട്ട് നമ്പർ 15 ഞാൻ സ്പെക്ക് ചെയ്തിരുന്നു. അവർ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അവരിൽ നിന്നും മാറിപ്പോയതെന്നാണ് പറയുന്നത്. ആർ കെ സെഡ് ഫിക്സി ഫിക്സിയും ടീമും എല്ലാവരും കൂടെ അവിടെ വളരെ സേഫ് ആയിട്ടാണ് നിൽക്കുന്നത്. അവരുടെ അടുത്തേക്ക് വന്നു കയറുന്ന എൽ ടി എസ് എ ജെ സെഡ് ആണ് അവരുടെ അടുത്തേക്ക് വരുന്നത്. ഒറ്റയ്ക്കാണോ? അല്ല, സ്കാം എൽ എസും ഉണ്ട് അല്ലെ? എൽ ടി എസും ഉണ്ട്. സ്കാമോ? സ്കാം എൽ ടി എസും ഉണ്ട്. അവിടെ ആളുള്ള കാര്യം അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ വണ്ടി ചവിട്ടി നിർത്തിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇത്രയും ഓപ്പണി കൊണ്ട് വണ്ടി ചവിട്ടി നിർത്തി നോക്കാൻ മാത്രം ബുദ്ധിമോശമാണോ നിങ്ങൾ കാണിക്കുന്നത്? എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങോട്ട് ചെന്ന് കയറിയാൽ ഒരു പക്ഷേ അടികിട്ടും. അവിടെ ഒരു അടിക്കുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടേക്ക് കൊണ്ട് കുത്തിയാൽ നിങ്ങൾക്ക് അടിയിട്ടു. അവിടെ നിന്ന് അടി വന്നിട്ടും ഇല്ല എങ്കിൽ പോലും അവിടെ ആളെന്ന് തിരിച്ചറിഞ്ഞ് അവർ വണ്ടി തിരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടത്തേക്ക് പോകാൻ യാതൊരു മാർഗവും ഇവിടെ ഇതാ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ലോട്ട് 15 ബ്രോ കാണിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഉള്ള ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രോപ്പ് കൊണ്ടുണ്ട്. ആ ഡ്രോപ്പിനെ ലക്ഷ്യമാക്കിയാണ് ലോഗ് നമുക്ക് നോക്കാം. ആ ഡ്രോപ്പിനെ ലക്ഷ്യമാക്കി രണ്ട് ടീമുകൾ ലുക്ക് ലോഗ് അതേതാ സ്ലോട്ട് നമ്പർ പറ ബ്രോ. ഇങ്ങനെ പേര് പറഞ്ഞ കാര്യമില്ല. കാരണം ഞാൻ തപ്പിയെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവും. അപ്പം നിങ്ങൾ സ്ലോട്ട് നമ്പർ പറഞ്ഞ ഇതാ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടുണ്ട്. കാരണം എനിക്കറിയില്ല നിങ്ങളുടെ അത് ഏതാണെന്ന്, ഏത് സ്ലോട്ട് ആണെന്നുള്ള ഒരു ഒരു ഡൗട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ലോട്ട് 19 കാണിക്കാം. ലുക്ക് ലോഗോ അതെ ലോഗോ നോക്കാനാണോ പറയുന്നത്? എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ലോഗ് എന്ന് പറയുന്ന ഒരു ക്ലാനിനകത്തുണ്ടോ? ഏതാണ് മോനെ ലോഗ്? റിലോക്സ് ആണോ? അല്ലല്ലോ. ക്ലാനിന്റെ നിങ്ങളുടെ സ്ലോട്ട് നമ്പർ പറഞ്ഞോ. ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ ലോഗ് എന്ന് പറയുന്നത്? കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇനി നിങ്ങളുടെ ടീമാണോ കയറാത്തതെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ഒന്നുകൂടെ നോക്കി വരാം. ഇവിടെ സഗാറ്റോ ടീസ് പി എസ് എക്സും അതേപോലെ പി എസ് എക്സ് 359 ഗ്ലിച്ച് അണ്ണൻ ഉയിരെ എന്ന് പറയുന്നുണ്ട്. ഗ്ലിച്ച് അണ്ണനെ ഞാൻ കാണിച്ചിരുന്നു. സ്ലോട്ട് നമ്പർ 14 അല്ലേ 15 അല്ലേ ഗ്ലിച്ച്. ഗ്ലിച്ചിനെ ഞാൻ കാണിച്ചിരുന്നു. ഫ്രാഗ് ഗ്ലിച്ച് ടിആറിനെ ഞാൻ കാണിച്ചിരുന്നു. ഗ്ലിച്ച് ടിആർ ഒക്കെ അവിടെ വളരെ സേഫിലാണ് നിൽക്കുന്നത്. കോച്ചിങ്ങിലേക്ക് വന്ന് കയറുന്നുണ്ട് രണ്ട് കാർത്തിക് സദാം. ഇന്ന് ഫ്രാങ്കി ഗെയിമിങ് ഗ്ലിച്ചിന് വേണ്ടിയാണല്ലോ ഇന്ന് മുഴുവൻ സപ്പോർട്ടും വന്നിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം ഗ്ലിച്ച് ഇത്ര വലിയ പവർ ആണെന്നാണ് അവർ പറയുന്നത്. ഗ്ലിച്ചിന്റെ പവർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുമോ എന്ന് നോക്കി വരുമ്പോഴത്തേക്ക് അവിടെ വേറെ ടീമുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രോ ഡിലേ കുറവാണല്ലോ. ഏതാണ്ട് എ പി ഡി ഡെഡ് ഷോട്ട് ലൈഫ് അടിച്ചോണ്ടത് ഡെഡ് ഷോട്ടിനെ അടിച്ച് താഴെയിട്ടിരിക്കുകയാണ്. എന്നാൽ ഡെഡ് ഷോട്ടിന്റെ ടീം എൽ ടി എസ് ജെ ജെക്കൊക്കെ കയറി വരാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കണം. അടുത്ത മലയുടെ മണ്ടയ്ക്കാണ് നിൽക്കുന്നത്. ഇവിടെ എന്തിനു കൊണ്ടിട്ടെന്ന് അറിയത്തില്ല. ഫ്രൈ ഗ്ലിച്ചിന് നോക്കാം. ഓൾഡ് സ്മോക്ക് ആണ് അവിടെ അടിച്ചിട്ടിരിക്കുന്നത്. വിടുന്നു ഗ്ലിച്ച് പവർ ആണ്. ഓക്കെ ഇവർ 47 കാണിക്കും. ഈ സ്ലോട്ട് നമ്പർ പറയടാ, ഞാൻ കൊറേ നേരിട്ട് പറഞ്ഞില്ലേ. ഇവ 47 കാണിക്കും. സ്ലോട്ട് 7 വേണ്ടി ആരാണ് വന്നത്? ഈ ഫൈറ്റ് ആണ് നമ്മൾക്ക് മെയിൻ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം വരത്തില്ല. ഒരു ഫൈറ്റ് മിസ്സായി. ഞാൻ ഇതിനിടയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് എവിടെയാണെന്ന് യാതൊരു പിടുത്തവും ഇല്ല. ഫ്രാഗിന്റെ അടുത്താണ് അടി നടക്കുന്നത്. ഇവിടെ എന്തൊരു കൂട്ട അടിയാണല്ലോ നടക്കുന്നത്. എന്താണ് സ്ലോട്ട് നമ്പർ 20 ഒരു ഫൈറ്റിൽ അവിടെ ഒരു നോക്ക് കിടക്കുന്നു. ആ ഒരു നോക്ക് ഫ്രാഗ് 5 നോക്കാവുന്നു. വിങ്സ് ഗ്ലാസിന്റെ കൈകളിൽ
ഫ്രാക്സും തമ്മിലുള്ള ഒരു മനോഹരമായ ഫൈറ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് ടീമിലും ഓരോ നോക്ക് വീതമുണ്ട്. എന്നാൽ അവിടെ വിങ്സ് ഗോറും അവിടെ നോക്കായി കിടക്കുകയാണ്. വിങ്സ് ഗ്ലാഡ്മി ഗോറും നോക്കായിരിക്കുന്നു. ഇനി ആരാണ്? വിങ്സ് ഓസ്റ്റിൻ മാത്രമാണുള്ളത്. വിങ്സ് ഓസ്റ്റിൻ ഈ പെരക്കകത്തേക്ക് കയറുമ്പോൾ അവരെല്ലാം കൂടെ വളഞ്ഞിട്ട് വിങ്സ് ഓസ്റ്റിനെ അടിക്കുന്നു. വിങ്സ് ഓസ്റ്റിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ടോച്ചിനെയും അടിച്ചിട്ട് കൊണ്ടത് വിസാർഡിന്റെ ഒരു മരണം ആ സെൻട്രിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനിയിപ്പോ അവിടെ ആരുമില്ല. ഇനിയിപ്പോ ഉള്ളത് ഇവിടെയാണ്, ഓൾഡ് അടുത്താണ്. ഓൾഡ് അടുത്ത് എന്താണ് നടക്കുക എന്ന് നോക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും അവിടുന്ന് ഫ്ലോട്ട് നമ്പർ 15 ആരോ ഒരാൾ അവരുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുറയിന് വന്നടിക്കുന്നുണ്ട്. വണ്ടി എടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അടിയാണ് നമ്മൾ അവിടെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സ് വോൾഫും ടീം കെ ഡി വൈപ്പറുമാണ്. ഫ്രാഗ് ലിച്ച് ടിആറും ആർ കെ സെഡ് ഫിക്സിയും ഒക്കെ വന്ന് കയറുന്നുണ്ട്. നമുക്ക് നോക്കാം ഫ്ലോട്ട് 12 സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്ന ആരാണെന്ന് നോക്കി ഫ്ലോട്ട് 12 ഓടി പോകണം. ത്രിലോക് ബ്ലേസിയും ത്രിലോക് ബക്കി ആൻഡ് ഹ്യൂമനും ഇവിടെ. ത്രിലോക്സ് വിക്കിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. മാസ് ബയോ ഓപ്പി മെസ് ബയോ ഓപ്പിയുടെ ബോയ് മെസ് ബോയ് ഓപ്പിയുടെ കൂടാണ് കയറിയിരിക്കുന്നത്. ഒരു ടീമിന്റെ ഒരു സ്ലോട്ട് മാറി കയറിയ ഒരു പ്രതീതി ഉണ്ട് ഇവിടെ. അപ്പം എന്താണ് ഇവിടെ എന്ന് നോക്കി വരാം. ഇവിടെ ഹ്യൂമൻ എന്താണ് പറ്റിയ ലൈഫ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഹ്യൂമന്റെ അടുത്ത് ആരോ ഉണ്ട്, ഒരാളല്ല ഹ്യൂമന്റെ അടുത്ത് രണ്ടുപേരാണുള്ളത്, ഒറ്റ ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ലോട്ട് നമ്പർ 4 നിൽക്കുന്നു. അതേപോലെ സ്ലോട്ട് നമ്പർ 3 നിൽക്കുന്നു. രണ്ട് ടീമുകൾ നിൽക്കുമ്പോൾ ഇവിടെ എവിടെയായിരിക്കും എവിടെ വേണമെങ്കിലും ഒരു അടി നടക്കാവുന്ന ഒരു സാഹചര്യമുള്ള സ്ഥിതിക്ക് മാപ്പ് ഓൺ ചെയ്ത് വെക്കുക മാത്രമേ ഉള്ളൂ. നിർവാഹം അടിയിലേക്ക് ഓടിച്ചെല്ലുക, ആദ്യം തന്നെ ഓടിച്ചെല്ലുക, അതാണ് നമ്മുടെ ഉദ്ദേശം. എന്നാൽ ഇവിടെ ഡിബ്രാഡ്, MLB വൈറ്റ്, ഗോഡ്, ടോക്സിക് അവരുടെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന സ്ലോട്ട് എന്ന് പറയുന്നത് സ്ലോട്ട് നമ്പർ 14 ത്രിലോക്സ് വിക്കിയും മെസ്ബോയ് ഒപ്പിയുമാണ്. മനോഹരമായി തന്നെ കവറെടുത്ത് നിൽക്കുകയാണ്. അതൊരു അന്യായ കവറായിപ്പോ അതിനകത്ത് വണ്ടി കിടക്കുന്നുണ്ട്. ആളുണ്ടെന്ന് അറിഞ്ഞിട്ട് സ്ലോട്ട് നമ്പർ 23 ഇതിന് ചുറ്റും കറങ്ങി കിടക്കുവാണ്. എന്നാൽ അവരവിടുന്ന് അനങ്ങുന്നില്ല, നിലത്ത് നിന്ന് അനങ്ങുന്നില്ല എന്നാണ് പറയാനുള്ളത്. സ്ലോട്ട് നമ്പർ 7 പോവാണ് ടെറാക്സ് സ്ട്രിങ്ങറും ടെറാക്സ് മെറ്റഡോർ ടെറാക്സ് സെറാഫ് വൈറ്റിയുമാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം അവർ സ്ലോട്ട് നമ്പർ 6 23 ലക്ഷ്യമിടുന്നത്. തങ്ങളുടെ അടുത്ത് നിന്ന് സ്ലോട്ട് നമ്പർ 14 ആയിരുന്നു. എന്നാൽ അവിടുന്ന് വീണ്ടും കറങ്ങിയിട്ട് അവർ സ്ലോട്ട് നമ്പർ 3 അടുത്തേക്കാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. 3 സിക്സിന്റെ അടുത്തേക്കാണ് പോകുന്നത്. സിക്സും ഈ പെരക്കകത്ത് മൊത്തമായിട്ട് നിന്നുകൊണ്ട് 14 നോക്കുന്നുണ്ട്. എന്നാൽ ഒരു അടിക്കുള്ള സ്കോപ്പ് അവിടെ ഉണ്ടോ? ഔളാണല്ലോ വീണ്ടും ഫൈറ്റ് എടുക്കുന്നത്. ഔളിലേക്ക് ഒന്ന് ഓടിപ്പോയിട്ട് വരാം. ഔളിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഓടിപ്പോവാണെങ്കിൽ ഇവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം മാക്സ് പെയിൻ 47 കാണിക്കും. മാക്സ് പെയിൻ 47 ഇത് ഏതാണ് ബ്രോ? ഈ പേരൊക്കെ പറഞ്ഞ പേര് സ്ലോട്ട് 19. ഓക്കെ, സ്ലോട്ട് 19 ഞാൻ കാണിച്ചുതരാം. സ്ലോട്ട് 18-10 ഒരു ഫൈറ്റ് നടക്കുന്നു ബ്രോ. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം 19. ഇവിടെ UK സുള്ളിയാണ് അവിടെ വീണിരിക്കുന്നത്. സുള്ളിയെ എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഞാൻ സുള്ളിയുടെ അടുത്തേക്ക് പോയിട്ട് വരാം. സുള്ളിയെ എടുക്കാൻ ആരുമില്ല എന്നാണ് തോന്നുന്നത്. സുള്ളിയുടെ ടീം വളരെ ദൂരെയാണ്. അവർ മൂന്നുപേരും വണ്ടിയിൽ കയറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ വണ്ടിയുമായിട്ട് ഒരാളെങ്കിൽ ഒരാൾ വണ്ടിയിൽ കയറിയിരിക്കുന്നു. അവരൊരാളെങ്കിൽ ഒരാൾ വണ്ടിയിൽ എടുത്തിട്ട് ഇവിടെ എത്തിച്ചേരുമെന്നൊരു പ്രതീക്ഷയിൽ നിന്നെങ്കിലും അതത്ര പ്രായോഗികമല്ല എന്നാണ് തോന്നുന്നത്. അവിടെ വന്ന് നോക്കിയിരിക്കുകയാണ്. അടിക്കാൻ ആര് വന്നാലും നമുക്ക് അടിക്കണം. എന്നാൽ വണ്ടി കൊണ്ട് കവറിട്ടിട്ടായാലും ടീമിനെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നതെന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് നോക്കി നോക്കണമല്ലോ. അപ്പൊ ഞാൻ ഒന്ന് ഇവ 47, ലോൺ വോൾഫ് 47, മാക്സ് പെയിൻ 47 ഇവരെവിടെയാണ്? ഇവരും ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. സ്ലോട്ട് നമ്പർ 19 10 10 ഒരു നോക്ക് അവിടെ കിടക്കുന്ന കണ്ടിട്ടാണോ എന്നറിയില്ല. ഇവരിവിടെ നോക്കിക്കൊണ്ട് ഷേ ഹെവി എന്ന് പറയുന്നു. അനൂപ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള നമ്മളെ ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ UK സുള്ളിയുടെ ഭാഗത്ത് നിന്ന് UK സുള്ളിയെ രക്ഷിക്കാൻ യാതൊരു മാർഗവും അവരുടെ ഫ്രണ്ടിൽ ഇല്ലാന്നാണ് തോന്നുന്നത്. അവരിങ്ങോട്ടേക്ക് വരുന്നു പോലുമില്ല. അവിടെ അടികൊണ്ട് ചത്തവനെ മൈൻഡ് ചെയ്യാതെ തിരിച്ചു പോകുന്നു. യജ്ജാദി ടീമേറ്റ്സ് എന്റെ മോനെ സൈക്കോ ടീമേറ്റ്സ് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യാതൊരു ഈ രക്ഷപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം പോലും ഞങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കയറി വരുമ്പോഴത്തേക്ക് സ്ലോട്ട് നമ്പർ 19 ഒന്ന് ഓടിപ്പോവാം. ആർ എം ഡി എക്സ് തോർ മാത്രമാണല്ലോ നിങ്ങളുടെ ടൈറ്റിൽ ഇല്ല ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ TLX ഹ്യൂമൻ അതേപോലെ ത്രിലോക്സ് ബക്കി ബ്ലേസി ഇവരെയൊക്കെ ഒന്ന് നോക്കി വരുവാണെങ്കിൽ ഇവരും തൊട്ടടുത്തുണ്ട്. പക്ഷേ ഇവിടെ എവിടെയാണെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രിലോക്സ് ഗോട്ടും ക്ലൗണും അലക്സാണ്ടറും കൂടി അലക്സാണ്ടറും കൂടെ ഈ ടീമിന്റെ അടുത്തേക്ക് തന്നെ വരുവില്ല. സോണി തെറ്റ് പിടിച്ച് കളിക്കുമ്പോൾ ഇവിടെ LTS AJZ സ്കാം LTS LTS JJ കൂടെ നിൽക്കുന്ന സ്ലോട്ട് നമ്പർ ഏത് സ്ലോട്ടാണ് ഇവരെ തൊട്ടടുത്ത് നിൽക്കുന്നത് നോക്കാം. സ്ലോട്ട് നമ്പർ 1 ആണ്. അവർ 1 രണ്ട് പേരും ഇവിടെ തന്നെയുണ്ട്. അവിടെ ഉള്ള ടീമിനെ കണ്ടിട്ടാണോ
ഇവിടെ ഇങ്ങനെ കിടക്കുന്ന തരത്തില്ല. എന്റെ മോനെ മണൽപ്പാമ്പാണോ? ക്ലിയോപാട്ര. ഹലോ അനൂപ്. ആരാ ക്ലിയോപാട്ര അനൂപ്? നമുക്കറിയാവുന്ന അപ്പം നമുക്ക് നോക്കാം. അപ്പൊ ഈ വരുന്നവരോടൊക്കെ എല്ലാം പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, 10:30 മാച്ച് ആരും മിസ് ചെയ്യില്ല. നമ്മുടെ ഇൻവിറ്റേഷൻ സ്ക്രിംസ് ആണ് നടക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ IGNT ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻസൈനും IGNT എല്ലാം കൂടെ ഉള്ള ഒരു മരണ മാസ് കളി കാണാൻ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നിങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. എന്റെ അനിയനാണ്. ഓ അടിപൊളി അനിയനാണോ? ഇവിടെ എന്നെ ഇടയ്ക്ക് കൂടെ എനിക്ക് മെസ്സേജും വരുന്നുണ്ട്. ടെറാ സ്ട്രീമർ ആയ അനിയ എന്തുണ്ട് മൊത്തം? നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ മായാവി ഗെയിമിങ്ങിന്റെ പിറന്നാളാണ് നാളെ. അപ്പം മായാവിക്ക് ഇതിനകത്തൂടെ തന്നെ ഞാനൊരു ഒരു ബിഗ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. മായാവി ഗെയിമിങ്ങിനെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നില്ലേ? അദ്വൈതിനെയാണ്, അദ്വൈതിന്റെ പിറന്നാളാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം വന്ന മെസ്സേജ് ആണ്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റില് ട്രിപ്ലക്സ് കാലനെ ഒക്കെ അടിക്കുന്നുണ്ട്. ട്രിപ്ലക്സ് കാലനൊക്കെ എന്താകുമോ എന്തോ കണ്ടറിയേണ്ടിരിക്കുന്നു. ട്രിപ്ലക്സ് എഡ്ജറും ട്രിപ്ലക്സ് ഡെക്സോണും കാലനും ഗുരുവാണ് നിൽക്കുന്നത്. അവരിവിടെ ഒരു നല്ല ഫൈറ്റ് എടുക്കുമെന്നൊരു വിചാരമുണ്ട്. അത് തന്നെ TRX ഡ്യൂഡ് ഇവിടെ നോക്കായി കിടക്കുകയാണ്. ഡ്യൂഡിനെ എടുക്കാനായിട്ട് TRX റിവോൾട്ട് ഓപ്പി ഓടിയെത്തുമ്പോഴത്തേക്ക് അവരെ വളയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, അങ്ങനെ ഒരു വളയൽ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്കാം LTS മാത്രമാണ് ഇവരുടെ അടുത്തേക്ക് കയറി വരുന്നത്. ബാക്കിയുള്ളവർ ബാക്കിൽ നിന്ന് കവർ കൊടുക്കുകയാണെന്ന് അറിയില്ല. TRX ഡ്യൂഡ് വളരെ വേഗം മൂടി മാറുന്നുണ്ടെങ്കിലും സ്കാം LTSന്റെ കയ്യിൽ നിന്ന് ആദിത്യ കിരൺ സ്ലോട്ട് 3 കാണിച്ചു തരാം ബ്രോ. ഇവിടെ 25-1 തമ്മിലുള്ള ഒരു മരണ മാസ് ഫൈറ്റിൽ അവസാന നിമിഷത്തിലേക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇനി നിൽക്കുന്നത്. സ്ലോട്ട് 15 ഇപ്പൊ കാണിച്ചു തരാം മോനെ. 25-1 തമ്മിൽ ഒരു ഫൈറ്റ് നടക്കാണ്ടില്ല. TRX ഡ്യൂഡ് തന്നെ വീണ്ടും അടിമേടിച്ചുകൊണ്ട് ഓടുകയാണ്. ഇവിടെ LTS AJZ സിംഗിൾ ഷോട്ട് കൊടുത്തുകൊണ്ട് റിവോൾട്ട് ടോപ്പി അവിടെ നോക്കാക്കുന്നു. റിവോൾട്ട് ടോപ്പിലേക്ക് നോക്കുവാണെങ്കിൽ സിംഗിൾ ഷോട്ടില്ല അവിടെ തീർക്കുന്നു. ഒരു നൈസ് സ്പ്രേ തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു സ്പ്രേ ആയിരുന്നു. ഇവിടെ TLX ഹ്യൂമന്റെ അടുത്തേക്ക് പോവാണെ. RBZ ജോപ്പർ ഔളിനെയാണ് അടിക്കുന്നത്. അവിടെ നല്ല അടി കൊള്ളുന്നുണ്ട്. ഔൾ ഹൊററിനെ അവിടെ തമ്മിലുള്ള ഫൈറ്റില് 18 മാസ്മരികമായി തീർത്തുകൊണ്ട് ലോർഡ് അസാസിയൻ റിയൽ അസാസിയൻ ആയിക്കൊണ്ട് സ്വന്തം ടീമിനെ രക്ഷിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. RBZ ജോക്കറും ലോർഡ് ഇൻസൈനെ ഒക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ TLX ഹ്യൂമണിലേക്ക് ഓടി വരാം. TLX ഹ്യൂമൺ എവിടെയാണ് നോക്കുന്നത്? TLX ഹ്യൂമണും 15 സ്ലോട്ട് നമ്പർ 15 ഒരു ഫൈറ്റില് എക്സ്വോൾഫിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫ്രാഗ് ഗ്ലിച്ച് മാത്രമാണ് തീർന്നത്. ഗ്ലിച്ചിനെ തന്നെ, ഇത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്ന ഗ്ലിച്ചിനെ മാത്രം അവിടെ തീർത്തിരിക്കുന്നു. റിവോൾട്ട് ടോപ്പി അവിടെ നോക്കാവുന്നു. തിരിച്ചടിച്ചിരിക്കുന്നു അവിടെ. Max Payne 47 അവിടെ അടികൊള്ളുന്നു. Max Payne 47 എവിടെയാണെന്ന് നോക്കുവാണെങ്കിൽ Max Payne 47 വളരെ വേഗം തന്നെ റിവൈവ് എടുക്കുന്നു. ഒരു നോക്ക് വീണതൊന്നും അത്ര കാര്യമല്ല. കൂടെ നിൽക്കുന്നവനെ അടിച്ചു പൊളിക്കുന്നതിന് മുമ്പ് നമ്മൾ റിവൈവ് എടുത്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത ഫൈറ്റ് ഇവിടെ EXT ഗൺ ഓപ്പി അവിടെ വീഴുന്നു. ത്രിലോക്സ് ക്ലൗൺ അവിടെ അടുത്ത ഫൈറ്റ് എടുക്കുന്നു എന്ന് തോന്നുന്നു. എല്ലായിടവും എവിടെ നോക്കിയാലും ഫൈറ്റ് മാത്രമേ ഉള്ളൂ മോനെ, മൊത്തം ഫൈറ്റാണ്. ആ ഫൈറ്റുകൾ കാരണം നമുക്ക് പെട്ടെന്ന് ടീമുകളെ ഒന്ന് എടുക്കണമെന്നുണ്ട്. ഇവിടെ ആരാണ്? ഇവിടെ ഫ്രാഗ് മാനിയാക്കിനെ ഓ MLB ഡയർ. ഇതെന്താണ്? എവിടെയാണ് ഇത്? ഇത്രയും നല്ലൊരു ഫൈറ്റ് നടക്കുന്നത് അറിയില്ല. ഫ്രാഗ് മാനിയാക്കിന്റെ അടുത്താണ് ഇവിടെ ഒരു നോക്ക് വീണതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇവിടെ തന്നെയാണ് അത് വീണിരിക്കുന്നത്. ഫ്രാഗ് സഞ്ജു. അതെ, സഞ്ജു. TRX ഡ്യൂഡ് എന്ത് ഫൈറ്റാണ് ഇത് നടക്കുന്നത്? എവിടെയൊക്കെങ്കിലും ഒന്ന് ഓടിച്ചെല്ലാൻ എത്തുന്നതിന് മുമ്പ് ഇതിനും മാത്രം ഫൈറ്റുകൾ ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇവിടെ തന്നെയാണോ? ത്രിലോക്സ് ഗോട്ടിന്റെ ഒക്കെ അടുത്താണ് അവിടെ ഫൈറ്റ് നടക്കുന്നത് എനിക്ക് തോന്നുന്നത്. ത്രിലോക്സ് ടീം എന്ന് പറയുന്നത് 13-14 ആയിരുന്നു. ത്രിലോക്സ് ബക്കിയും ടീമിന്റെ അടുത്താണ് അവിടെ. ത്രിലോക്സ് ബ്ലേസ് ബക്കി ഹ്യൂമൺ വിക്കി ഇവരെല്ലാം ഉണ്ട്. പിന്നെ എവിടെയാണ് ഈ അടി നടക്കുന്നതെന്ന് യാതൊരു പിടുത്തവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ട്രിപ്ലക്സ് ടീമിന്റെ അടുത്തൊരു ഫൈറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഫൈറ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഫൈറ്റ് ഇവിടെയും നടക്കുന്നുണ്ട്. ത്രിലോക്സ് ക്ലൗണും ത്രിലോക്സ് ഗോട്ടും. ത്രിലോക്സിന്റെ 3 ടീമുകളുണ്ട് അവിടെ. സ്ലോട്ട് നമ്പർ 3-ഉം 13-ഉം ഒക്കെ ത്രിലോക്സിന്റെ ടീമുകൾ നിൽക്കുന്നത്. എന്താണ് സംഭവം? സ്ലോട്ട് 3, 12, 14 അങ്ങനെ 3 ടീമുകളുണ്ടോ? 3 ടീമുകൾ കൂടെ സ്ലോട്ട് കിട്ടില്ല. എന്താണ് എന്താണ് സംഭവം? ഒരു ക്ലാനിന്റെ 3 ടീം കുഴപ്പമില്ല. ഇവിടെ RBZ ജോക്കർ ഒക്കെ നോക്കാവുന്നു. ഇത് എവിടെയാണോ ഈ അടി നടക്കുന്നത് ഒന്ന് പറയൂ മക്കളെ.
ഇവിടെ തന്നെയാണോ ഫൈറ്റ് നടക്കുന്നതെന്ന് അറിയില്ല. ഇവിടെ ലോർഡ് ഇൻസൈനെ കെ ഡി വൈപ്പർ അടിച്ചിടുന്നുണ്ട്. എന്റെ മോനെ, എനിക്ക് എല്ലായിടത്തേക്ക് ഓടി എത്താൻ പറ്റുന്നില്ല. ഇത് എവിടെയാണ് അടി നടക്കുന്നത്? ഒരു പിടുത്തവും ഇല്ല. ടീം കെ ഡി വൈപ്പർ അവിടെ അടിച്ചു തീർക്കുന്നുണ്ട്. എല്ലാം ക്വാളിഫയേഴ്സ് കയറി വന്നതാണ്. ആ ഓക്കെ ഓക്കെ, നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഒരു വരാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഇടാം. ലോർഡ് അസാസിനെയൊക്കെ അവിടെ അടിച്ചു തീർത്തിട്ടുണ്ട് ഇല്ലേ? സ്ലോട്ട് നമ്പർ 15 ടീം കെ ഡി എക്സ് വൈപ്പറും ആർ കെ എസ് എഡ് ഫിക്സിയും എക്സ് വോൾഫും ഒക്കെ പവർ ആയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ തൊട്ടടുത്തേക്ക് എത്തുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി വരാം. സ്ലോട്ട് നമ്പർ 16 ആണ് ഇവരുടെ അടുത്തേക്ക് എത്തുന്നത്. ട്രിപ്ലക്സ് കാലൻ അവിടെ നല്ലൊരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. ആ വന്ന ടീമിനെ ട്രിപ്ലക്സ് ടീം അടിച്ച് തീർത്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇനി അവരുടെ അടുത്തേക്ക് അവരുടെ അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്രിലോക്സ് വിക്കി നോക്കാവുന്നുണ്ട്. മെസ് ബോയ് ഒ പി വളരെ വേഗം ആളെ റിവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് നോക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അതിനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ല, കാരണം സ്ലോട്ട് നമ്പർ 23 സിക്സ് ബാക്ക് 17 ഈ സൈഡിലുമായിട്ട് നിൽക്കുമ്പോൾ എവിടുന്ന് വേണമെങ്കിലും ഒരു അടി കിട്ടാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് സ്ലോട്ട് നമ്പർ 14 അവസ്ഥ എന്ന് പറയുന്നത്. എവിടെയൊക്കെയാണോ അടി, എവിടെയൊക്കെയാണോ അടി എനിക്കറിയാൻ വയ്യ തമ്പുരാനെ. ഇവിടെ മുഴുവൻ ടീമുകളാണ്. 49 പേരോ ഈ സോണിലോ, ഈ ചെറിയ സോണിൽ 49 പേരോ. എന്റെ മോനെ ഫുൾ ഓൺ ഫുൾ പവർ, എവിടെ നോക്കിയാലും അടിയായിരിക്കും. ഇവിടെ കാറ്റിന് പോലും മരണത്തിന്റെ ബന്ധമുണ്ടാവുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് കാണാനിരിക്കുന്നത്. ഇവിടെ മെഷ് ഓപ്പ് ഇവിടെ സ്കാം എൽ ടി എസിനെയാണോ തീർത്തു വിട്ടത്? മെസ് ബോയ് തീർത്തു വിടുന്നു. സി എസ് ടോക്സിക് അവിടെ ത്രിലോക്സ് വിക്കി അടിക്കുന്നു. ഇനിയിപ്പോ ഇത് വായന മാത്രമേ നടക്കത്തുള്ളൂ മോനെ. ഇത് എവിടെയാണ് അടിക്കുന്നത്, ആരാണ് അടിക്കുന്നത്, യാതൊരു ലക്ഷ്യമോ ഒരു ഐഡിയയും ഇല്ല ഇത് ആരാരെയാണ് അടിക്കുന്നതെന്ന്. എല്ലാ ടീമിലേക്കും 46 പേര്, അവസാന സോണിൽ 46 പേര്. ഇതെന്താണ്, കൂട്ടിമുട്ടിച്ചാവുന്ന ഒരവസ്ഥയാണല്ലോ മോനെ. ഒരു രക്ഷയും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് എവിടെയാണ്, എവിടെ പോയി നിന്ന് ഞാനിത് ലൈവ് ചെയ്യും, നിങ്ങൾ തന്നെ പറ. എനിക്ക് യാതൊരു സാവകാശവും തരാത്ത ടീമുകളെയാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ NX18 സോളോ മാത്രമാണ് നോക്കാതിരുന്നാൽ അവരാ എതിർവശത്തുണ്ടായിരുന്ന ടിയാൻ ഗെയിമിംഗ് ഒക്കെ ചേർന്നിട്ടാ എതിർവശത്തുണ്ടായ ടീമിനെ മുഴുവനായിട്ട് തീർത്ത് വിട്ടുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ ഇതെവിടെയാണ് മോനെ. വീണ്ടും അടുത്ത ഫൈറ്റ് എന്ന് നോക്കി വരുമ്പോൾ ആ ട്രിപ്ലക്സിന്റെ കാലൻ അവിടെ നോക്കായി കിടക്കുന്നു. ഡെക്സോണും എഡ്ജറും മാത്രം വണ്ടികൾ കവറിട്ടുകൊണ്ട്, വണ്ടികൾ കൊണ്ടുവന്ന് കവറിട്ട് എല്ലാ വണ്ടിയും അടിച്ചതിന് ശേഷം താണ്ട് ആ ടീം മുഴുവൻ വൈപ്പാവുന്നു. എജ്ജാതി കളി, ഒരേ രക്ഷയുമില്ല, ഒരേ ഒരേ പൊളിക്കളി കളിക്കുകയാണ്. ഇവിടെ ട്രിപ്ലക്സ് കാലനെ എടുക്കാനായിട്ട് ആരുമില്ല ട്രിപ്ലക്സ് കാലൻ്റെ ടീമിൽ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ആരുമില്ല എന്നാണ് തോന്നുന്നു. ഇവിടെ ആർ എം ബി ഒക്കെ നല്ല മുട്ടനടി അടിക്കുന്നുണ്ട്. ആർ എം ബി സ്പൂയ് വൈറ്റിയും വൈപ്പറും എല്ലാം കൂടെ ചേർന്നിട്ട് ആർ എം ബി ചൂടും ഷാർക്കും എല്ലാം നല്ല പൊളി കളി കളിക്കുമ്പോൾ ത്രിലോക്സ് ബക്കിയും ടീമും അടിക്കുന്നുണ്ട്. എല്ലാ ടീമുകളും അടുത്തുള്ളതുകൊണ്ട് വളരെ ഭംഗിയുണ്ട് ും ടീമും. എല്ലാ ടീമുകളും തീർന്നു. 33 പേരായിരുന്നു അവസാന സോണിലേക്ക് കയറുമ്പോഴത്തേക്ക് മിക്കവാറും ഈ ടീമുകൾ മുഴുവൻ ഇവിടെ തീരുന്ന ഒരു അവസ്ഥയുണ്ട്. ടീം കെ ഡി വൈപ്പർ ആ ടീമിനെയും വൈപ്പാക്കി വിട്ടാണ്. അല്ല, സ്ലോട്ട് നമ്പർ 12 ഒരു ഫൈറ്റില് അവിടെ 22 ഉണ്ട്. 12 വൈപ്പാക്കി വിട്ടുകൊണ്ട് 15 അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് 22 കയറി വരാനായിട്ട് ജാ കിടക്കുന്നു. ആർ കെ എസ് എഡ് ഫിക്സിയുടെ കൈകളിലൂടെ ഒരു പട്ടാസ ഹെഡ്ഷോട്ട് കൊടുത്ത ഒരാളെ നോക്കാക്കുമ്പോൾ ഒരു ഒരു മാന്യതമില്ലാതെ നിന്ന് അറഞ്ഞ പറഞ്ഞ അടി മേടിച്ചിരിക്കുകയാണ് ടീമിൻ്റെ. ഒരു അടി വന്നപ്പോഴെങ്കിലും ഒന്ന് മാറാമായിരുന്നു. അവർ സോണിന് ഇവർ സോണിനകത്താണ്, എന്നാൽ മറ്റുള്ളവർക്ക് അകത്തേക്ക് കയറേണ്ടതുണ്ട്. ഒരു എത്ര സ്മോക്ക് ഇട്ടാലും കയറി വരുന്ന വഴിക്ക് അടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 30 പേരായിരിക്കും. ഇതൊക്കെ എവിടെയാണ് മോനെ ഈ അടി നടക്കുന്നതിൻ്റെയാണ് ആരോ 1 HP കിടന്നുകൊണ്ട് വട്ടം നിന്ന് നടിക്കുകയാണ്. എവിടെയെങ്കിലും അടി കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് DTX പാരോ അവിടെ ആരാണോ എന്റെ മോനെ. AMB ഒരു നല്ല ഗ്ലേസിയറിന്റെ ഇതുണ്ട് അല്ലേ, ഗ്ലേസിയറിന്റെ ഇന്നത്തേക്ക് വരെയുള്ള അപ്ഗ്രേഡഡ് ഗ്ലേസിയർ വെച്ചുകൊണ്ട് അടിക്കുന്നു. തൊട്ടടുത്തേക്ക് ബോംബുകൾ വാരി അടിക്കുന്നുണ്ട്. എന്താണിത്, ഈ ലൈവ് ചെയ്യണമെങ്കിലുണ്ടല്ലോ എനിക്കൊരു 4 കൈയെങ്കിലും കോൺസെപ്റ്റ് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ MLB ഗോഡ് എഴുന്നേറ്റ് നിന്ന് അടിച്ചിരിക്കുകയാണ്. വരുന്നവരെയൊക്കെ അടിക്കുന്നു. MLB വൈറ്റ് അടിക്കുന്നു. എന്നാൽ അതിന്റെ കൂടെ സ്ലോട്ട് നമ്പർ 16 വേണ്ട 9 അടുത്തേക്ക് വണ്ടി വന്നു. ഇവിടെയാണ് അടി 16 അടിച്ച് തീർക്കുമ്പോൾ ടിയാൻ ഗെയിമിങ്ങിന്റെ അടുത്ത് മാത്രം ടിയാൻ ഗെയിമിംഗ് എവിടുന്നൊക്കെയാണ് അടി വരുന്നത്, യാതൊരു ഇതുമില്ല. ഓ, ടിയാൻ ഗെയിമിംഗ് കൂടെ വീണാൽ വീണ് തീരെ തോന്നില്ല. ഇല്ല, തീർന്നില്ല. WOB അവിടെ തീരുകയാണ്. സ്ലോട്ട് നമ്പർ 9 1 HP എത്തി നിന്നിട്ട് ആരാണ് ഈ അടിക്കുന്നത്? യാതൊരു 1 HP എത്തി നിൽക്കുന്നു. അണ്ടർ ഷായാണ് അവിടെ അടിച്ചു തീർത്തിരിക്കുന്നത്. സ്ലോട്ട് നമ്പർ 16 ഒരാൾ മാത്രം അവശേഷിക്കുമ്പോൾ 17 46 നിന്ന് 17 വളരെ വേഗമായിരുന്നു. ഒരെണ്ണം പോലും ഓടിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച ടീമുകൾക്കൊക്കെ ഞാൻ വളരെ എടുക്കാൻ ഇവരാരും എന്നെ സമ്മതിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 20
21 ലേക്ക് ഒന്ന് ഓടി പോവുകയാണെങ്കിൽ 21-ന്റെ അടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാം ഇവിടെ ഇവിടെ റിവൈവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 21 17 പേരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കാട്ടിന് സുഗന്ധമുള്ള പാത്ത് മാറ്റി ഇവിടെ മരണത്തിന്റെ കേന്ദ്രം ആക്കേണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് കേട്ടോ. കാരണം എജ്ജാതി അടി 23 മൊത്തത്തിൽ അടിച്ചു തീർത്തിരിക്കുക, ഒരു വണ്ടി മൊത്തത്തിലായിട്ട് അടിച്ചു തീർത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ടെറാക്സ് സ്ട്രിംഗർ ഒക്കെ ഉണ്ടല്ലോ, ടെറാക്സ് സ്ട്രിംഗർ എത്ര കില്ല എടുത്തിരിക്കുന്നത് നോക്കിയാൽ. ടെറാക്സ് സ്ട്രിംഗറിനേക്ക് ഒന്ന് പോയി വരാം. 3 കില്ലാണ് എടുത്തിരിക്കുന്നത് വണ്ടി മുഴുവനായിട്ട്. അതെ അതെ, സത്ത് പോകത് എന്റെ ഉയിര് മട്ടുമേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു, അത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കൊന്ന് നോക്കി വരാം കേട്ടോ. ഒരേ ഒരേ പോളി ടീം, അതേപോലെ രണ്ട് ടീമുകൾക്കകത്തേക്ക് കയറണം. തൊട്ടടുത്ത് ഹണ്ടർ ഷാ നിൽക്കുന്ന ഇവരാരും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഹണ്ടർ ഷാ എജ്ജാതി മോനെ, ഒരു രക്ഷയുമില്ല. ഇവിടെയാണ് ആക്രമിക്കുന്ന ഒരവസ്ഥ കാണാൻ പറ്റുന്നത്. ആർ കെ എസ് എട്ട് ഫിക്സി ഒരടിയും കൂടെ ആ അടിച്ച ദിശയിലേക്ക് ലക്ഷ്യമാക്കി അടിച്ചിരുന്നു എനിക്ക് തോന്നുന്നു. ആർ എം ബി ഷാർക്ക് വൈപ്പറും വീണിരിക്കുന്നു. 3 നോക്കാണ് അവിടെ വീണിരിക്കുന്നത്. 21-ന്റെ 3 പേരും തീർന്നിരിക്കുന്നു. ഇവിടെ ആർ കെ എസ് എട്ട് ഫിക്സിയെയും കൂടെ തീർത്ത് വിട്ടുകൊണ്ട് ഡൂഡാണല്ലേ അടിച്ചിരിക്കുന്നത്, കൊള്ളാം. പോളി ആർ എം ബി ഡൂഡാണ് അടിച്ചത്. ഡൂഡിന് ഇനി എന്ത് ചെയ്യാൻ കഴിയും? 10 പേര് ബാക്കി നിൽക്കുമ്പോൾ സ്ലോട്ട് നമ്പർ 8 വരവില്ല. ഉണ്ണി അടിച്ച് പുകച്ചു കളഞ്ഞു. റോക്സി ആണോ അടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലേ സോണിൽ ഡി ടി എക്സ് സ്പാരോ അവിടെ തീരുന്നു. ഇനി 5 പേരാണ് ബാക്കിയുള്ളത്. അതായത് സ്ലോട്ട് നമ്പർ 17-ന്റെ ടെറക്സ് സ്ട്രിംഗറിന്റെയും ടെറക്സ് മെറ്റഡോറിന്റെയും സെറാഫൈക്കിയുടെയും ടീമിന്റെ 3 പേരും, അതേപോലെ ജി എൻ റോക്സിയും ജി എൻ ലൂപ്പിയും നിൽക്കുന്നു. ഇതിൽ ആർക്കായിരിക്കും ഒരു മുൻതൂക്കം എന്ന് നോക്കുവാണെങ്കിൽ സ്ലോട്ട് നമ്പർ 17 മുൻതൂക്കം. കാരണം അവർ ഓൾറെഡി സോണിലാണ്. ഇവർക്ക് സോണിനകത്തേക്ക് കയറേണ്ടതുണ്ട് കുറച്ച് ദൂരം എന്ന് തോന്നുന്നുണ്ട്. 3 പേരും 3 അടുത്ത്. എന്റെ മോനെ, ഒരു ഒ പി നേടി സ്ട്രിംഗറിന്റെ ഒരു ഒ പി നേടി ഇവിടെ ജി എൻ റോക്സി നോക്കാവുമ്പോ ജി എൻ ലൂഫിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കി വരാം. ജി എൻ എക്സ് ലൂഫിയുടെ അടുത്തേക്ക് അവർ പുഷ് ചെയ്യുകയാണ്. ലൂഫിയെയും അടിച്ചിട്ട് കൊണ്ട് സ്റ്റിംഗറാണോ അടിച്ചിട്ടത്, ആരാണോ അടിച്ചിട്ടെന്ന് ഞാൻ കാണാൻ പറ്റിയില്ല അവസാനം. പക്ഷെ 4 കില്ലും എടുത്തുകൊണ്ട് സ്റ്റിംഗർ നിൽക്കുമ്പോൾ കട്ട സപ്പോർട്ടുമായിട്ട് ഒറ്റ കില്ലുമായിട്ട് നമ്മുടെ ടെറാക്സ് മെറ്റഡോറുമുണ്ട്. അത് മനോഹരമായി തന്നെ അവർ ടീം അതിൻ്റെ ഒരു കളി അവസാനിപ്പിച്ച ഒരു സ്റ്റൈല് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒ പി കളിയായിരുന്നു മോനെ. എന്നാൽ ജി എന്നിൻ്റെ ഒരു പ്രശ്നം, അവരിത്രയും കില്ലാണ് എടുത്തിരിക്കുന്നത്. 6-6 12 12 കില്ല് എടുത്തുകൊണ്ട് നിന്ന് അവരെയാണ് അവസാന നിമിഷത്തെ ഒരു ചെറിയ അശ്രദ്ധ മൂലം അവർക്ക് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് കൈ തട്ടി കപ്പ് പോയ ഒരു അവസ്ഥയായിപ്പോയി. അവർക്ക് കുഴപ്പമില്ല, അവർക്ക് 4 ദിവസം ഒരു വീണ്ടും അവർക്ക് ജയിക്കാനൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് ഇന്നത്തെ മാച്ച് ഇവിടെ നിർത്തുന്നു. നമുക്ക് നാളത്തെ മാച്ചിൽ വീണ്ടും കണ്ടുപിട്ടാം. എന്തായാലും 10:30 നമ്മുടെ ഇൻവിറ്റേഷണൽ സ്ട്രിംസ് നടക്കുന്നുണ്ട്. ഒരു നിങ്ങളുടെ കണ്ണിന് കുളിർമ എഴുന്നാൽ അടിപൊളിയായിരിക്കും മാച്ച് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസത്തെ കൂട്ടി ടൈക്കോയും ടീമുകളും എല്ലാം ഉണ്ട്. അതേപോലെ IGND ഉണ്ട്, ഇൻഡൻസ് ഉണ്ട്, ലെവലെക്സ് ഉണ്ട്, എല്ലാ ടീമുകളും ഉണ്ട്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് രാത്രിയിലും കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഈ ലൈവ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം ക്ലിയോപാട്ര ഓക്കെ ബൈ, അലൻ അനീഷ് ഓക്കെ ബൈ, ബ്രോ ബൈ. രാത്രി 10:30 ലൈവിൽ വരിക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ ഈ ലൈവ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ.